ആത്മീയ ധന്യത പകർന്ന് പുത്തികെ മുഹിമ്മത്തുൽ ത്വാഹിറുൽ അഖ്ദൽ ഉറൂസിനെ പ്രൗഢമായ സമാപനം. അഞ്ച് ദിനങ്ങളിലായി നടന്ന ഉറൂസിന്റെ സമാപന പരിപാടിയിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി. അഞ്ച് ദിനങ്ങളിലായി ആയിരങ്ങൾ സംഗമിച്ച പുത്തികെ മുഹിമ്മത്ത് ത്വാഹിർ തങ്ങൾ ഉറൂസ് മുബാറക്കിന് ആത്മീയ സമ്മേളനത്തോടെയാണ് സമാപനമായത്. കർമ്മരംഗത്ത് മൂന്ന് പതിറ്റാണ്ടിലേക്ക് കടക്കുന്ന മുഹിമ്മത്ത് സ്ഥാപനത്തിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മുപ്പതാം വാർഷിക പ്രഖ്യാപനത്തോടെയാണ് ഉറൂസിന് കൊടിയിറങ്ങിയത്. സയ്യിദ് അലി ബാഹവി തങ്ങളുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച സമാപന സമ്മേളനം സയ്യിദ് ഹസനുൽ അഹ്ദൽ തങ്ങളുടെ അധ്യക്ഷതയിൽ കേരള മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിം പൂക്കുഞ്ഞി തങ്ങൾ കല്ലക്കട്ട ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി. സമൂഹത്തിന് നന്മയുടെ വഴി കാണിച്ചു കൊടുക്കാൻ യുവാക്കൾ ധാർമ്മികതയുടെ കാവലാളായി മുന്നിൽ നിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ത്യാഗനിർഭരമായ ത്വാഹിർ തങ്ങളുടെ ജീവിതം പുതുതലമുറ പാഠമാക്കണമെന്നും കാന്തപുരം ആഹ്വാനം ചെയ്തു. മുബാറത്താകുന്നതിന് മുമ്പ് ഇവിടെ കാണിച്ചു തന്ന ഒരു മാതൃകയാണ് ഇൽമ് പഠിക്കുക, പഠിപ്പിക്കുക, അതാണ് ലക്ഷ്യം. വേറെ യാതൊരു ലക്ഷ്യവും ഇല്ല. നാഫിയായ ഇൽമ് ഇവിടെ പഠിക്കണം, പഠിപ്പിക്കണം. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ അറിവുകളും കൊടുക്കണം. എന്നോട് പലപ്പോഴും തന്റെ വഫാത്തിന്റെ തൊട്ട് മുമ്പ്, ഒരാഴ്ച മുമ്പ് പോലും, കോഴിക്കോട്ട് ആശുപത്രിയിൽ കിടക്കുമ്പോൾ വരെ മഹാനവറുകൾ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് മുഹിമ്മത്തിലൂടെ ധാരാളം ആളുകൾക്ക് അറിവ് കൊടുക്കണം എന്ന ലക്ഷ്യമാണ് ഉള്ളത് എന്ന് മഹാനവറുകൾ പറഞ്ഞിരുന്നു. ചടങ്ങിൽ എ പി അബ്ദുള്ള മുസ്ലിയാർ മാണിക്കോത്ത്, സയ്യിദ് ഇബ്രാഹിം അൽഹദി തങ്ങൾ ചൂരി, വി പി എം ഫൗസി വില്യാപ്പള്ളി, കെ പി ഹുസൈൻ സഅദി റോഡ്സ്, സയ്യിദ് പി എസ് ആറ്റക്കോയ തങ്ങൾ പഞ്ചിക്കൽ, സയ്യിദ് സൈനുൽ ആബിദിൻ അൽഹദൽ തങ്ങൾ കണ്ണവം, യു പി എസ് തങ്ങൾ അരളടുക്ക, സയ്യിദ് മുഹമ്മദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ ആദൂർ, സയ്യിദ് അലവി തങ്ങൾ ചിട്ടുംകുഴി, മൊയ്തു സഅദി ചേരൂർ, മജീദ് ഫൈസി ചെർക്കള, കുഞ്ഞു മുഹമ്മദ് സഖാഫി പറവൂർ, സി എൻ അബ്ദുൽ ഖാദർ മാസ്റ്റർ, ഹാജി അമീർ അലി ചൂരി, സയ്യിദ് മുനീറുൽ അഹ്ദൽ തങ്ങൾ, സയ്യിദ് ഹാമിദ് അൻവർ അഹ്ദൽ തങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. പേരോട് അബ്ദുൽ റഹ്മാൻ സഖാഫി സമാപന പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി. ചടങ്ങിൽ ബി എസ് അബ്ദുൽ കുഞ്ഞി ഫൈസി സ്വാഗതവും അബൂബക്കർ കാമിൽ സഖാഫി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.